പിതാവായ ദൈവം വെള്ളത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അതിനു കടൽ എന്ന പേരിട്ടു. അതുപോലെ അവിടുന്ന് തന്റെ കൃപാവരം മുഴുവനും സമാഹരിച്ച് അതിനു മറിയമെന്ന പേര് വിളിച്ചു. മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നുവോ അത്ര അധികമായി നാം യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. അവളെ സമീപിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടാനുള്ള വഴി അവൾ കാണിച്ചു തരുന്നു. മറിയം വഴി യേശുവിലേക്കും യേശു വഴി പിതാവായ ദൈവത്തിലേക്കും എന്ന ആത്മീയ പിതാക്കന്മാരുടെ വാക്കുകൾ പ്രസിദ്ധമാണല്ലോ. യേശുവിന്റെ പരസ്യ ജീവിതത്തിന് ശേഷം ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായി സഹരക്ഷകയായ അമ്മയുടെ നിരവധി ഇടപെടലുകൾ ലോകമെങ്ങും നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ പലയിടങ്ങളിലും അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ സ്നേഹത്തിന്റെ അടയാളങ്ങൾ കേരള മണ്ണിലും വിശ്വാസികൾക്ക് വലിയ അത്ഭുതങ്ങളായി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ പ്രശസ്തമായ നിരവധി ദേവാലയങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യം പേറുന്നവയാണ്. വിശ്വാസവും ചരിത്രവും ശരിക്കും തമ്മില് വളരെയേറെ സാമ്യമുണ്ട് എന്ന് പറയുന്ന കാരണം, ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ പ്രാധാന്യം, നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ അതിൻ്റെതൊരു പ്രാധാന്യമുണ്ട്. ഞാൻ ഇന്നാളുടെ മകനായിരുന്നു എന്ന് പറഞ്ഞൊരു ഒരു പഴയ തലമുറയുടെ വേര് പറ്റിയാണ് നമ്മൾ പോകുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ചരിത്രവും വിശ്വാസവും ഒന്നു ചേർന്ന് AD 52 തോമസ് ലീഹ വന്നു എന്നുള്ള ആ ചരിത്രത്തിന്റെ ഐതിഹ്യം, അത് പിന്തുടർന്നാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെ, ഒരു കേരളത്തെ സംബന്ധിച്ചുള്ള കത്തോലിക്ക സഭയുടെ ഒരു കോട്ട അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു ശക്തി കേന്ദ്രം ആ ഒരു ബലപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമില്ലെങ്കിൽ ഒരു വിശ്വാസം എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ രൂപപ്പെട്ടു, ഇതൊന്നും അതിനകത്ത് വരുന്നില്ല എന്നുള്ളത് ശക്തമാണ്, വ്യക്തമാണ് നമുക്ക്. എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്ക പരിശുദ്ധ അമ്മയുടെ നിരവധി അത്ഭുതങ്ങളുടെ ചരിത്രം തീർന്ന ദേവാലയമാണ്. 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ദേവാലയം പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. അതിനിടെയായ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. 1500 കോഴിക്കോട് സാമൂതിരിയുമായി തെറ്റിപ്പിരിഞ്ഞ പോർച്ചുഗീസുകാർ 1503 കൊച്ചി മഹാരാജാവിന്റെ അനുവാദത്തോടെ മുനമ്പം അഴിമുഖത്തിനടുത്തായി കോട്ട നിർമ്മിച്ചു. കോട്ടയുടെ പണി പൂർത്തിയായ 1507 തന്നെ ഇപ്പോഴത്തെ പള്ളിപ്പുറം പള്ളിയുടെ സ്ഥാനത്ത് കന്യകാമാതാവിന്റെ പേരിലുള്ള ആരാധനാലയം സ്ഥാപിച്ചുവെന്ന് കരുതപ്പെടുന്നു. AD 505 മാതാവിന്റെ നാമധേയത്തിൽ ഈ ദേവാലയം ഇവിടെ പണിതിനു ശേഷം ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പോർച്ചുഗീസുകാരുടെ പായ്ക്കപ്പൽ കാറ്റിലും കോളിലും പെട്ട് അവര് അപകടത്തിൽപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന സെന്റോക്കിയുടെ തിരുസ്വരൂപത്തിനു മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു, ഏത് കരയിലാണോ ഞങ്ങളെ രക്ഷിച്ച് അടുപ്പിക്കുന്നത് അവിടെ ഞങ്ങൾ സെന്റോക്കിയുടെ ഒരു കപ്പയള നിർമ്മിക്കാമെന്ന്. അങ്ങനെ അത്ഭുതകരമാം വിധം അവർ കാറ്റുംകോളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർ അഭയം പ്രാപിച്ചത് വാസ്തുവിൽ ഈ പള്ളിപ്പുറം കരയിലായിരുന്നു. അന്ന് അവർ ആ കപ്പലിൽ നിന്ന് ഇറങ്ങി സ്ഥാപിച്ച കപ്പയളയാണ് പള്ളിയുടെ ഇടതുവശത്ത് കാണുന്ന ഇത് ശിവേരി കപ്പയള എന്നറിയപ്പെടുന്ന ഈ പള്ളി. പതിനെട്ടാം നൂറ്റാണ്ട് ഇന്നത്തെ കേരളം വിറകൊണ്ട ടിപ്പുവിന്റെ പടയോട്ടം. അന്ന് ഈ പ്രദേശമാകെ രക്ഷപ്പെട്ടത് മാതാവിന്റെ അത്ഭുത സിദ്ധിയാലാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കോട്ടപ്പുറം കോട്ടയും കുരിയാപ്പിള്ളി കോട്ടയും പീരങ്കി വെച്ച് തകർത്ത ടിപ്പുവിന്റെ പട്ടാളം അടുത്തത് ലക്ഷ്യം വെച്ചത് പള്ളിപ്പുറം കോട്ടയും ആ പ്രദേശങ്ങളുമായിരുന്നു. ഇതിനെ ലക്ഷ്യം വെച്ചടുക്കുമ്പോൾ ജീവൻ രക്ഷയ്ക്കായി മാതാവിന്റെ സന്നിധിയിൽ ഒരുമിച്ചു കൂടിയ ജനങ്ങൾ
ഒന്നടങ്കം പ്രാർത്ഥിച്ചു. അപ്പോൾ പള്ളിപ്പുറം പ്രദേശമാകെ കനത്ത മൂടൽമഞ്ഞാൽ മൂടിയെന്നും തന്മൂലം ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയാതെ മൈസൂർ പടം അടങ്ങിയെന്നുമാണ് ഐതിഹ്യം. പിന്നീട് ജനങ്ങളൊന്നാകെ പരിശുദ്ധ അമ്മയെ മഞ്ഞുമാതാവെന്ന് സ്നേഹപൂർവ്വം വിളിച്ചു തുടങ്ങി. ഇന്നും ആ അമ്മ തന്റെ അത്ഭുതങ്ങളുടെ കലവറ ഭക്തർക്കായി തുറന്നു വെച്ചിരിക്കുന്നു. സുനാമി ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല വെള്ളം കയറും. ഈ ബോട്ടുകൾ പലതും ഒഴുകി വന്ന് ഇവിടെ അടുത്ത് ഒരു തുള്ളി വെള്ളം കരയിൽ കയറിയില്ല. ഈ ജനം മുഴുവനും സുനാമി കാണാൻ വരികയാണ്. എന്താണ് ഈ സുനാമി? നമ്മള് ടിവിയിലൊക്കെ കണ്ടല്ല ഭയങ്കരം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. സുനാമി വെള്ളം തർക്കം കരയിൽ കയറിയില്ല. സുനാമി കൊണ്ട് ഒരു ദുരന്തവും ഈ നാട്ടിലുണ്ടായില്ല. അതുപോലെ ഈ ദുരന്തങ്ങൾ ഒന്നും ഭയവുമില്ല നാട്ടുകാർക്ക്. മാതാവുണ്ട്. മാതാവ് എന്റെ ആ കാര്യത്തിൽ പല പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് സമയം എന്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് മാതാവ് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ തലയില ഇവിടെ നരമ്പ് പഴുത്തിട്ട് പൊട്ടനയ്ക്ക് മുമ്പ് മാതാവ് എന്നെ സുഖപ്പെടുത്തി. എന്റെ കണ്ണടഞ്ഞു പോയി, കണ്ണ് തിരിഞ്ഞു പോയി. ഇങ്ങോട് കണ്ണടഞ്ഞു. എറണാകുളത്തെ മെഡിക്കൽ ടെസ്റ്റില് ഡോക്ടർ പറഞ്ഞത് ഈ കണ്ണെടുത്ത് കളയണം, കണ്ണ് തുറയണമെങ്കിൽ 6 മാസമാകുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല, പൈസ മരുന്ന് പിടിക്കാൻ കുറച്ചൊക്കെ അവിടെ തന്നു. പിന്നെ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ബാ നമുക്ക് പോകാം. ഞാൻ ഇവിടെ എന്റെ അമ്മയുടെ എണ്ണ പള്ളിയിലത്തെ എണ്ണയാണ് എന്റെ മരുന്ന്. ആ എണ്ണ എടുത്ത് ഞാൻ ഇങ്ങനെ പെരട്ടുമായിരുന്നു. 15 ദിവസം എന്റെ കണ്ണ് തുറയുകയും ചെയ്ത് എന്റെ കണ്ണ് നേരെയാക്കി. ഡോക്ടർമാരും അതിൽ അതിശയിച്ചു പോയി, ഇതെന്ത് സംഭവിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പള്ളിപ്പുറത്തെ മഞ്ഞുമാതാവ് എനിക്ക് കണ്ണ് നേരെയാക്കി, എന്റെ കണ്ണ് തുറന്നു തന്നെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഇത്ര ഉണ്ടായിരുന്നു, ഒരു ആപ്പിള് പോലെ പഴുത്തിരുന്ന് വെച്ച്. ഞാൻ എന്റെ ഭർത്താവിനെ കാണിച്ചു, എന്റെ അനിയത്തിനെ കാണിച്ചു. അവര് ലൂർദി പോകാന്ന് പറഞ്ഞു, ലൂർദ് ആശുപത്രിയിൽ. എന്റെ അടുത്ത് പൈസയില്ല പോകാൻ. ഞാൻ മുണ്ടിയില്ല. ഞാൻ ഇവിടെ വന്ന് എന്റെ അമ്മയുടെ ആ എണ്ണ എടുത്ത് ഇവിടെ തേച്ചി. പിറ്റേ ദിവസം നോക്കിയപ്പോ ആ പാടില്ല. അതേപോലെ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ലോകത്തിലെല്ലായിടത്തും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ലൂർദ് മുതൽ കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വല്ലാർ പാടം, ഇപ്പോ കേരളത്തിലെ 8-ാമത്തെ ബസിലിക്കയായ നമ്മൾ നിൽക്കുന്ന പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക വരെ ചെന്ന് നിൽക്കുമ്പോ അത്ഭുതങ്ങള് ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റു തരത്തിൽ വിശ്വാസത്തിന്റെ ദൃഢീകരണം. എങ്ങനെ മനുഷ്യനെ എടുത്തു വെച്ചു കഴിഞ്ഞാലും അത് ഒരിക്കലും ഉണ്ടാക്കപ്പെട്ടതല്ല, ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ നിറഞ്ഞു തന്നെ. ഇനി അതിനേക്കാൾ ഉപരി ഈ ലോകത്തിന് ഇന്നത് ആവശ്യം. കാരണം വിശ്വാസം പലതരത്തിൽ വ്യതിചലിക്കപ്പെടുമ്പോ, വലിയൊരു കുടുംബമായിരുന്നവർ തമ്മിൽ നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നത് അണുകുടുംബങ്ങളായി പോകുമ്പോ എവിടെയെങ്കിലും ഒക്കെ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് നമുക്ക് എവിടെയായാലും മാതാവിന്റെ ഒരു സാന്നിധ്യം. അതിന് പ്രാർത്ഥിക്കുന്നവർക്ക് കയ്യിൽ ജപമാല ഉരുട്ടുമ്പോഴോ അല്ലെങ്കിൽ ചൊല്ലുമ്പോഴോ അത് കിട്ടുമെന്നൊരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ അത്ഭുതങ്ങൾ, ഈ പ്രത്യക്ഷീകരണം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുക, ഈ അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ പേര് അടുക്കാനായിട്ട്. ക്രിസ്തുവിന്റെ പക്കൽ നമുക്ക് മറിയത്തെ മധ്യസ്ഥയായി ആവശ്യമുണ്ട്. മധ്യസ്ഥൻ വഴി നാം ദൈവത്തെ സമീപിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ്. കാരണം അത് കൂടുതൽ വിനയപൂർണമാണല്ലോ. കൂടാതെ മനുഷ്യപ്രകൃതി പാപപങ്കിലമാകിയാൽ പരമപരിശുദ്ധനായ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ പരമകാരുണ്യവാനായ ദൈവം തന്റെ കാരുണ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുവാനായി ശക്തിയേറിയ മധ്യസ്ഥന്മാരെ നമുക്ക് നൽകിയിരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ സമീപിക്കുമ്പോൾ പരിചയക്കാരായ ആരെയെങ്കിലും നാം അന്വേഷിക്കുന്നു. ഇത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹബഹുമാനങ്ങളുടെ നിദർശനമല്ലേ? ഇവിടെ രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഏറ്റവും വലിയ മധ്യസ്ഥയായി മറിയമല്ലാതെ മറ്റാരാണുള്ളത്? കുരിശൻ ചുവട്ടിൽ നിന്ന് ഇതാ നിന്റെ അമ്മയെന്ന് യോഹന്നാനോട് പറഞ്ഞപ്പോൾ ലോകത്തിനു മുഴുവനുമുള്ള അമ്മയെയാണ് ഈശോ കാണിച്ചു തന്നത്. അമ്മ, അമ്മ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. അമ്മയില്ലെങ്കിൽ നമ്മളില്ല. അമ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഏത് സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ എന്ത് തെറ്റിൽ പോയി കഴിഞ്ഞാലും അമ്മ നമ്മളെ പുറയിൽ നിന്ന് നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. തെറ്റിൽ പോകല്ലേ, നേർവഴിക്ക് നടക്കും, നേർവഴിക്ക് നടക്കുമെന്ന് അമ്മ നമ്മളെ എപ്പോഴും നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. ചാലക്കുടി പട്ടണത്തിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് കേരളത്തിലെ ലൂർദ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കൊരട്ടി ഫൊറോന പള്ളി. കൊരട്ടിമുത്തി എന്ന പേരിലും ഈ ദേവാലയം അറിയപ്പെടുന്നു.
1383 ഈ പള്ളി സ്ഥാപിച്ചതെന്ന് കരുതുന്നുണ്ടെങ്കിലും അറിയപ്പെടുന്ന രേഖകൾ ശക്തൻ തമ്പുരാന്റെ കാലം മുതൽക്കേയുള്ളതാണ്. പൂവൻകുല നേർച്ച, മുട്ടിലിഴയൽ നേർച്ച എന്നിവ ഇവിടുത്തെ പ്രധാന നേർച്ചകളാണ്. മേലൂരിലെ ഒരു കർഷകൻ മുട്ടിക്ക് നേർച്ചയായി നൽകാൻ കൊണ്ടുവന്ന കായ്ക്കുല ജന്മി തട്ടിയെടുത്തുവെന്നും പിന്നീട് ജന്മിക്കുണ്ടായ അസുഖം മാറാൻ മുട്ടിക്ക് നേർച്ച നൽകിയെന്നുമാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. രോഗശാന്തി, സന്താനലബ്ധി, സുഖപ്രസവം, ദാമ്പത്യ വിജയം, കടബാധ്യത എന്നീ പ്രശ്നങ്ങൾ മുത്തിയമ്മയോട് പ്രാർത്ഥിച്ചാൽ പരിഹാരമാകുമെന്ന് ഇവിടുത്തുകാർ വിശ്വസിച്ചു പോരുന്നു. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുവൈറ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പല സമയത്തും ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് മാതാവിനോട് തന്നെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാറും അവിടെ ഒരു മാതാവിന്റെ പള്ളിയൊക്കെ ഉണ്ട് അഹമ്മദിൽ. അപ്പം അവിടെ പോയിട്ട് മാതാവിനോട് പറയുകയും പിന്നെയാണെങ്കിൽ ജീസസ് യൂത്തിന്റെ അവിടെ ഇതുണ്ട്. അപ്പം മാതാവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തന്നെ. അപ്പം അങ്ങനെ ജോലി ഇല്ലാത്ത സമയത്ത് മാതാവിന്റെ പല പല അനുഗ്രഹങ്ങളും പിന്നെ ഇപ്പൊ ജോലിക്ക് കയറിയിരിക്കുന്ന സമയത്ത് റിഗ് സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ പല പല അപകടങ്ങളും കൂടുതൽ റിസ്ക് ഏരിയകളാണ്. അപ്പൊ കൂടുതലും ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പല പല ഘട്ടങ്ങളിലും നമുക്ക് കൂടെയുള്ളവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മളെ പലപ്പോഴും താങ്ങി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസം എപ്പോഴും എനിക്ക് മാതാവാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ദൈവം നൽകുന്ന കൃപാവരങ്ങളും മറ്റ് അമൂല്യമായ ദാനങ്ങളും സൂക്ഷിക്കുവാൻ നമുക്ക് മറിയത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. 2 കൊരിന്ത്യോസ് 4:7 പറഞ്ഞിരിക്കുന്നു, ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന്. പിശാചുക്കൾ കുടിലതയിൽ അതിനിപുണരായ കള്ളന്മാരാണ്. അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച് അവർ ദിനരാത്രങ്ങൾ കാത്തിരിക്കുന്നു. ഒരു ദുർബല നിമിഷത്തിൽ പാപം ചെയ്യിച്ച് പല വർഷങ്ങൾ കൊണ്ട് നമ്മൾ നേടിയ കൃപാവരങ്ങളും യോഗ്യതകളും അവർ തട്ടിത്തകർക്കും. എന്നാൽ പരിശുദ്ധ കന്യകയെ ഭരമേൽപ്പിച്ചാൽ അവളത് സ്വന്തം എന്നവണ്ണം സൂക്ഷിക്കുകയും പിശാച് എത്തിനോക്കാൻ ധൈര്യപ്പെടാത്ത അത്ഭുതം അവൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ സസ്യവോമളസുന്ദരമായ കേരളത്തിലേക്ക് തന്നെ നാം കണ്ണോടിക്കുമ്പോൾ ഒത്തിരിയേറെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. കാരണം പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ നമുക്ക് യേശുവിനെ പ്രാപിക്കാൻ കഴിയൂ എന്ന് നാം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ആദരവും യേശുവിലേക്ക് തിരിയുന്ന ഒരു വലിയ അനുഭവമായിട്ട് മാറുകയാണ്. ജപമാല പ്രാർത്ഥന പോലും നാം അർപ്പിക്കുന്നത് വാസ്തവത്തിൽ യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന ഒരു അനുഭവമാണ്. യേശുവിന്റെ മുഖം ദർശിക്കുവാൻ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ മനുഷ്യനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ കാലഘട്ടത്തിൽ പരിസമ്മയിലൂടെ യേശുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൃതി വിശുദ്ധി പ്രാപിച്ച ഒരു വലിയ ഒരു മാനസാന്തരത്തിലൂടെ മാനവരക്ഷ കൈവരിക്കുക എന്നതാണ്. വല്ലാർപാടം പള്ളി കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ദേവാലയം 1524 പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണിത്. 1676 വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൽത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു. എന്നാൽ കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുക്കുകയും പള്ളി പണിയുന്നതിനുള്ള സ്ഥലം ദാനമായി നൽകുകയും ചെയ്തു. 1888 സെപ്റ്റംബർ 23 ലിയോ 13 മാർപ്പാപ്പ നൽകിയ പ്രത്യേക ആശീർവാദം വഴി ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1951 ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു.
മക്കളൊക്കെ വെള്ളത്തിൽ പോയിട്ട് കടലിലൊക്കെ പോയിട്ട് മൂന്ന് ദിവസം കിടന്ന് തിരിച്ച് ജീവത്തോടെ കിട്ടി ഒരു കേടും വരാണ്ട് ഇന്ന് വരയ്ക്കും അതൊക്കെ ജീവിച്ചിരിക്കും. ഷിപ്പിലറിഞ്ഞ് നേവിക്കാരനറിഞ്ഞ് അപ്പൊ കൃപാ കപ്പലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് വെള്ളത്തിലേക്ക്. അപ്പൊ അങ്ങനെ എണ്ണയിൽ പെട്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ കിടന്ന് കടലില്. അതൊക്കെ ഞാൻ മകൻ തിരിച്ച് മാതാവ് കരയെത്തിക്കൊണ്ട് തന്നു. മല്ലാറോട് നമ്മുടെ നേരത്തെ ഫലമായിട്ടാണല്ലോ വെള്ളത്തിൽ ശാകാണ്ട് കിടന്നത്, അല്ലെങ്കിൽ മരിച്ചുപോയില്ലേ? മൂന്ന് ദിവസം എല്ലാം മരിച്ചുപോയി. അത് കൊണ്ടുവന്ന് ബോംബെയിൽ കൊണ്ടുവന്ന് കണ്ണൊക്കെ തുടച്ച് ചരിച്ച് ജീവിതത്തിൽ വെച്ച് കല്ലിക്കാറ്റം പോയി പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ജീവിച്ച് അത് സുഖമായിട്ട് ഇപ്പൊ കല്യാണം കഴിച്ച് മക്കൾ രണ്ട് മക്കളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. മുമ്പിലായിരുന്നു ബോംബ് ഇട്ടത്, ഇവരടുത്ത് ചാടിക്കളും. അപ്പൊ ഇവര് ഷിപ്പിലുണ്ടായ ആൾക്കാർ 10-13 പേര് ചാടി, അതിൽ 3 പേര് എന്തോ രക്ഷപ്പെട്ടു, ബാക്കി എല്ലാരും മരിച്ചു. അപ്പൊ അതിലെ ഒരാളാണ് എന്റെ ബ്രദർ. ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് കാവു എന്ന് വിളിക്കപ്പെടുന്ന മീനാക്ഷി തന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാനായി വല്ലാർപാടത്തിന് മറുകരയുള്ള മട്ടാഞ്ചേരി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് വള്ളം മറിഞ്ഞ് മീനാക്ഷിയും കുഞ്ഞും വെള്ളത്തിൽ പോയി. വഞ്ചിക്കാരൻ തുഴഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോന്നു. കരക്കിറങ്ങിയ വള്ളക്കാരൻ മീനാക്ഷിയും കുഞ്ഞും വെള്ളത്തിൽ പോയ വിവരം വല്ലാർപാടംകാരെ അറിയിച്ചു. ശക്തമായ അടിയൊഴുക്കുള്ള ഈ കൊച്ചി കായലിൽ അമ്മയും കുഞ്ഞും ആഴത്തിലേക്ക് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ജനം കഴിഞ്ഞുകൂടി. അന്നിവിടെ വികാരിയായിരുന്ന മിഗുവൽ കുറയ അച്ഛൻ ആ ദിവസം കിടന്നുറങ്ങുമ്പോൾ മാതാവിന്റെ ദർശനമുണ്ടായി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കുക. എന്നാൽ അത് തോന്നലാണെന്ന് വിചാരിച്ച് കാര്യത്തിലെടുക്കാതെ വൈദികൻ എഴുന്നേറ്റ് പതിവ് പോലുള്ള ദിനചര്യകളിൽ പിറ്റേ ദിവസവും പ്രവേശിച്ചു. രണ്ടാം ദിവസവും കിടന്നുറങ്ങുമ്പോഴും മൂന്നാം ദിവസം കിടക്കുമ്പോഴും വികാരിയായിരുന്ന മിഗുവൽ കുറയ അച്ഛന് മാതാവിന്റെ ദർശനമുണ്ടായി അമ്മയെയും കുഞ്ഞിനെയും കായലിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെ വികാരിയച്ഛൻ ആളുകളെ വിളിച്ചുകൂട്ടി ആഴമുള്ള കായലിൽ വലയിട്ടു. വലയിട്ടപ്പോൾ വീണെടുത്ത് തന്നെ അമ്മയും കുഞ്ഞും കിടപ്പുണ്ടായിരുന്നു. അമ്മയെയും കുഞ്ഞിനെയും വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി പള്ളിമുറ്റത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ ജീവനുണ്ട്. ഓർമ്മയോടെ മീനാക്ഷി മൂന്ന് ദിവസം വെള്ളത്തിൽ കിടന്ന അനുഭവം വിവരിച്ചു. ശ്വാസം മുട്ടാതെ മാതാവ് എന്നെയും കുഞ്ഞിനെയും വെള്ളത്തിൽ കാത്തിരക്ഷിച്ചു. വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വീണത്. വല്ലാർപാടത്തമ്മയാണ് എന്നെ രക്ഷിച്ചത്. ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഈ ദേവാലയം അടിച്ചും ദേവാലയത്തിന്റെ ഉൾഭാഗമെല്ലാം തുടച്ചും ഞാനിവിടെ കഴിയും. അങ്ങനെ പള്ളിക്ക് തൊട്ടടുത്തുള്ള തന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകാതെ മീനാക്ഷി തന്റെ കുഞ്ഞുമായി ഈ ദേവാലയത്ത് കഴിഞ്ഞുകൂടി. യഥാർത്ഥ മരിയ ഭക്തി വിശുദ്ധമാണ്. ഈ ഭക്തി നമ്മെ പാപത്തിൽ നിന്ന് ദൂരെ അകറ്റും. മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളെ അനുകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അവളുടെ അഗാധമായ എളിമയും അടിയുറച്ച വിശ്വാസവും അനുസരണവും നിരന്തരമായ പ്രാർത്ഥനയും വീരോചിതമായ ക്ഷമയും ആശാനിഗ്രഹവും ജ്ഞാനവും അവൾ നമ്മിലേക്ക് പകരുന്നു. നാനോ ടെക്നോളജിയും ബയോ ടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും എല്ലാം ഇന്ന് അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശ്വാസ വളർച്ച ചിലപ്പോഴെല്ലാം വിരടിച്ചു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഈ കാലയളവിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉത്തരമായിട്ടാണ് പരിശുദ്ധ അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് മനസ്സിന്റെ ശുദ്ധിയാണ്. മനുഷ്യൻ മാനസാന്തരത്തിലൂടെ ദൈവത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥമായ രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്ന് പരിശുദ്ധ അമ്മ തന്റെ ദർശനങ്ങളിലൂടെയെല്ലാം ലോകത്തെ വെളിപ്പെടുത്തുകയാണ്. അത്യന്തികമായി അമ്മ ലോകത്തോട് മുഴുവനും ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളോടെയെല്ലാം സൂചിപ്പിക്കുക മാനസാന്തരത്തിന്റെ മക്കളായി ഹൃദയവിശുദ്ധിയുള്ളവരായി യേശുവിനെ പ്രാപിക്കുവാൻ അവരെ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ ദൈവത്തിൻ മാതാവേ.
കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കുറവിലങ്ങാട് മത്തമറിയം ഫൊറോന പള്ളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കന്നുകാലികളെ മേച്ചു നടന്ന് കാട്ടിലകപ്പെട്ട ഇടയ ബാലകർക്ക് പരിശുദ്ധ കന്യകാമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. AD 337 ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. നസ്രാണി ദീപികയുടെ സ്ഥാപകനായ നിരീരിക്കൽ മാണിക്കത്തനാറാണ് ഈ പള്ളിമേട പണിയിച്ചത്. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതും ഇവിടെ തന്നെ. ധാരാളം അത്ഭുതങ്ങളുടെ നിരവധി സാക്ഷ്യങ്ങൾ ഇവിടത്തെ ഭക്തർക്ക് പറയാനുണ്ട്. എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ എന്റെ മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാതാവിന്റെ അനുഗ്രഹത്താലും ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. മാതാവ് സഹായിച്ചുകൊണ്ട് ഒരുപാട് എനിക്കൊരു വീട് വയ്ക്കാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു. അത് മാതാവ് എനിക്ക് നടത്തി തന്നു. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കച്ചവടത്തിനൊക്കെ പോകും. അപ്പൊ എനിക്ക് ഒരുപാട് സഹായങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹവും കൊണ്ട് മക്കളിലൊന്നും അത് മക്കളിലൊന്നും എനിക്കൊരു കുറവുമില്ല. നല്ലോണം നോക്കണം മക്കളെ. സന്തോഷം. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്. അവൾ വഴി തന്നെ വേണം അവിടുന്ന് ലോകത്തെ ഭരിക്കേണ്ടത്. വിശുദ്ധ ജോൺ ഡമാഷീൻ പറയുന്നു, പരിശുദ്ധ കന്യകയെ അങ്ങയോടുള്ള ഭക്തി നിത്യരക്ഷ നേടുവാൻ ഉതകുന്ന സുശക്തമായ ആയുധമാകുന്നു. ഹൗവ എന്ന സ്ത്രീയിലൂടെ സ്വർഗം നഷ്ടപ്പെട്ടത് മറിയം എന്ന സ്ത്രീയിലൂടെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. അതുപോലെ ക്രിസ്തുനാഥൻ ഭൂമിയിൽ എന്ന പോലെ സ്വർഗത്തിലും മറിയത്തിന്റെ സുതൻ തന്നെ. അവിടുന്ന് തന്റെ പ്രിയ മാതാവിന്റെ യാചനകൾ ഒരിക്കലും തിരസ്കരിക്കില്ല. അമ്മേ മാതാവേ, ഞങ്ങൾക്കായി എന്നും അങ്ങേ പ്രിയസുതനോട് പ്രാർത്ഥിക്കണമേ.